السلام عليكم كيف حالكم كيف حالكم زين زين الحمد لله കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നാലാം ക്ലാസ്സിലാണ് എന്ന് അറബിയിൽ പറയാൻ പഠിച്ചില്ലേ അന ഫിസ്സുഫി റാബിയ അന ഫിസ്സുഫി റാബിയ നാലാം ക്ലാസ്സിലെ അറബി പാഠം നമ്മൾ ഒരു ദുആകോടുകൂടി തുടങ്ങി അല്ലേ ആ ദുആ എല്ലാവരും പല തവണ ചെറിയ നോക്കിയില്ലേ പാടി നോക്കിയില്ലേ പല തവണ പാടി നോക്കിയില്ലേ ശരി എന്നാൽ നമുക്ക് അതിൻ്റെ കുറച്ച് വരികളൊന്ന് പാടി തുടങ്ങാം യാ ഇലാഹി യാ മുജീബദ് ദഅവാ ഇജ്അലിൽ യൗമ സഈദൻ വകസീറൽ ബറകാത് വംലഈ സ്വദ്റൻ ശിറാഹ വഫമീ ബിൽ ബസമാത് وأعني في دروسي وأداء الواجبات ബാക്കി വരികളൊക്കെ നിങ്ങൾക്ക് പാടാറില്ലേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നില്ലേ എല്ലാവരും പല തവണ ഇതിങ്ങനെ പാടി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനപ്പാടാക്കാൻ കഴിയും ഇനി നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം ഒരു ചിത്രം കണ്ടോ നിങ്ങൾ ഒരു ചിത്രം കണ്ടോ ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് മാദ തറൗന ഫിസ്സൂറ ഫിസ്സൂറത്തി മേധാ തറൗൻ മേധാ തറൗൻ ഒന്ന് നോക്കി എല്ലാവരും ആ ഒരു വലതിനെ കാണുന്നുണ്ട് അല്ലേ വലതിനെ നമുക്കതൊരു വാചകമാക്കി പറഞ്ഞാലോ ഫിസ്സൂറത്തി വലതുൻ ഫിസ്സൂറത്തി വലതുൻ സുമ്മ പിന്നെന്താ കാണുന്നത് ഒരു ബിന്തിനെ കാണുന്നുണ്ട് അല്ലേ ഒരു ബിന്തിനെ അത് നമുക്കൊരു വാചകമാക്കാം ഫിസ്സൂറത്തി ബിന്തുൻ അപ്പോൾ രണ്ട് വാചകം നമുക്ക് ആ ചിത്രം നോക്കി പറയാൻ പറ്റി ഒന്ന് ഫിസ്സൂറത്തി വലതുൻ രണ്ട് ഫിസ്സൂറത്തി ബിന്തുൻ ഫിസ്സൂറത്തി ബിന്തുൻ പിന്നെ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തോ ആ വലതിൻ്റെ കയ്യിൽ എന്തോ ഒന്നില്ലേ എന്താണത് ആ മാല മാലക്ക് എന്താ അറബി പറയാ ഐലാദത്തുൻ ഐലാദ അതാ ഐലാദ നമുക്ക് അതുകൂടെ ഒരു വാചകമാക്കിയാലോ ഫീ യദിൽ വലതി ഐലാദത്തുൻ ഫീ യദിൽ വലതി ഐലാദത്തുൻ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഫിസ്സൂറത്തി വലതുൻ ഫിസ്സൂറത്തി ബിന്തുൻ ഫീ യദിൽ വലതി ഐലാദത്തുൻ ഫീ യദിൽ വലതി ഐലാദത്തുൻ മൂന്നെണ്ണായി അല്ലേ ഇനിയോ ഇനിയും ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ആ വലത് എന്തോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അല്ലേ എന്തോ ആലോചിച്ച് നിൽക്കുകയല്ലേ യുഫക്കിറുൽ വലതു യുഫക്കിറുൽ വലതു യുഫക്കിറു അൽ വലതു പിന്നെന്താ കാണുന്നത് ഹാ ആ ആലോചന ഇങ്ങനെ കാണുമ്പം അവിടെ ഒരു ബിന്ത്ണ്ട് ആ ബിന്ത് മാദാ മാദാ തഫ്അലുൽ ബിന്ത് എന്താണ് ആ പെൺകുട്ടി കാട്ടുന്നത് എന്താണ് പെൺകുട്ടി ചെയ്യുന്നത് തെബിക്കി തെബിക്കി മേധാ തെബിക്കി മേധാ തെബിക്കി തെബിക്കി ബക്കായ ബിക്കി കരയുക അല്ലേ അപ്പം നമുക്കതൊരു വാചകമാക്കാം തെബിക്കി അൽ ബിന്തു തെബിക്കി അൽ ബിന്തു തിരിച്ചും പറയാം നമുക്ക് എങ്ങനെയാ അൽ ബിന്തു തെബിക്കി അൽ ബിന്തു തെബിക്കി ഇപ്പം നമ്മൾ എന്തൊക്കെ കണ്ടത് ഒന്നുകൂടെ പറയാം ഫിസ്സൂറത്തി വലതുൻ ഫിസ്സൂറത്തി ബിന്തുൻ ഫീ യദിൽ വലതി ഖിലാദത്തുൻ ഖിലാദത്തുൻ ഫീ യദിൽ വലതി ഖിലാദത്തുൻ യുഫക്കിറുൽ വലദു അൽ ബിന്തു തബ്കി അഞ്ച് വാചകങ്ങൾ നമുക്ക് ആ ചിത്രം നോക്കിയപ്പോൾ കിട്ടിയില്ലേ ഇനി നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കഥ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ ഒരു കഥ നമ്മുടെ മനസ്സിലിങ്ങനെ പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം ഇതുപോലെ അനുഭവം സ്വന്തമായിട്ടുണ്ടായിട്ടുണ്ടാവാം എനിക്ക് ആ ചിത്രം നോക്കുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ് ആ കഥ ഞാൻ പറയട്ടെ ആ അതിനു മുമ്പായിട്ട് നമ്മൾ ആ വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം അതിൽ ചില പദങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ഐലാദത്ത് ഐലാദത്ത് നിങ്ങളെ നോട്ട് ബുക്കിൽ ഐലാദത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പറഞ്ഞത് ഐലാദത്തുൻ മാല ഒന്ന് എഴുതണേ ഐലാദത്തുൻ മാല പിന്നെയോ യുഫക്കിറു യുഫക്കിറു ചിന്തിക്കുന്നു ആലോചിക്കുന്നു എന്നൊക്കെ എഴുതാം കേട്ടോ അതൊന്ന് നോട്ട് ബുക്കിൽ എഴുതാം പിന്നെന്താ
തെബക്കി കരയുന്നു. ഇത് മൂന്നും ഒന്ന് നിങ്ങൾ പരിചയമില്ലാത്തവർ അറിയാത്തവർ മാത്രം എഴുതിയാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ നോട്ട് ബുക്കിൽ അത് ഉണ്ടാകണം, ആശയം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതുപോലെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കഥ ഓർമ്മ വരുന്നില്ലേ? എനിക്ക് തോന്നിയ, മാഷ്ക്ക് തോന്നിയ ഒരു കഥ ഞാൻ പറയാം. പറയട്ടെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നൗഷാദ് എന്ന് പറയുന്ന ഒരു നല്ല കുട്ടി, വലദുൻ സ്വാലിഹായ ഒരു കുട്ടി. ആ കുട്ടി എല്ലാ ദിവസവും രാവിലെ വളരെ നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും കഴിച്ച് സ്കൂളിലേക്ക് നേരത്തെ പോകും. സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കുമൊക്കെ അവൻ പ്രിയപ്പെട്ടവരാണ്, മെഹബൂബാണ് അവന്. എല്ലാ കുട്ടികൾക്കും അവരിഷ്ടമാണ്, എല്ലാ അധ്യാപകർക്കും അവനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ മദ്രസയിലേക്ക് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിയിൽ വളരെ ദൂരെ നിന്ന് തന്നെ എന്തോ ഒന്ന് തിളങ്ങി നിൽക്കുന്നതായിട്ട് നൗഷാദിൻ്റെ കണ്ണിൽപ്പെട്ടു. നൗഷാദ് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ എന്താ, ഒരു സുന്ദരമായൊരു മാല. നൗഷാദ് ഇത് കീശയിലേക്ക് ഇട്ടപ്പോൾ എന്താ വിചാരിച്ചത്? എന്തെങ്കിലുമൊക്കെ വാങ്ങണം, എനിക്കിതുകൊണ്ട് ഇത് വിറ്റിട്ട് എന്തെങ്കിലും വാങ്ങണമെന്നാണോ വിചാരിച്ചത്? അല്ല, നിങ്ങളാണെങ്കിൽ എന്താ വിചാരിക്കുക? ആരും കണ്ടിട്ടില്ല, എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുമോ? അത് നിങ്ങൾ ആലോചിക്കുക. നൗഷാദ് എന്താ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നൗഷാദ് നേരെ അതുമായി സ്കൂളിലേക്ക് പോയി. അവൻ സമയം നോക്കുമ്പോൾ വൈകിട്ടുണ്ട്, വളരെ ധൃതിയിലാണ് അവൻ പോകുന്നത്. വളരെ ധൃതിയിൽ സ്കൂളിലെത്തി അവൻ നേരെ ക്ലാസ്സിലേക്കല്ല പോയത്, പിന്നെ എവിടേക്കാ? പിന്നെ നേരെ ഓഫീസ് റൂമിലെ ഹെഡ് മാസ്റ്റർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് ഹെഡ് മാസ്റ്റർ കയ്യിൽ കൊടുത്തു, ഈ ഖിലാത കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, സാറേ എനിക്കിതിന്ന് വഴിയിൽ നിന്ന് കിട്ടിയതാണ്, സാറ് ഇതിൻ്റെ ഉടമസ്ഥരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു. അവ വേഗത്തിൽ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ സാറുണ്ട്. സാറ് ചോദിച്ചു, എന്താ നൗഷാദേ നേരം വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മാഷ്ക്ക് മനസ്സിലായി, മാഷ് ആ നൗഷാദിനെ ക്ലാസ്സിലിരുത്തി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ സ്കൂളിൻ്റെ ഗേറ്റിംഗ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരോ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം സ്കൂളിലേക്ക് വരാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് സാറ് പറഞ്ഞു ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്ത് ഹെഡ് മാസ്റ്റർ റൂമിലേക്ക്, ഓഫീസ് റൂമിലേക്ക് അദ്ദേഹം കയറി വന്നു. ഓഫീസ് റൂമിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ നിന്നും ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോക്ക് സുഖമില്ലാത്തതിനാൽ, അസുഖം ബാധിച്ചതിനാൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ആ ഓപ്പറേഷന് വേണ്ടി പൈസ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൊച്ചുമോളുടെ മാല വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് ഓപ്പറേഷൻ നടത്താമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ വഴിയിൽ നിന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ സങ്കടം തീർക്കാൻ പറ്റാത്തതായിരുന്നു. ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ആരോ അങ്ങാടിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഒരു ബോർഡ് സ്കൂളിൻ്റെ ഗേറ്റിൽ കണ്ടു, ഒരു സ്വർണ്ണാഭരണം വീണ് കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥർ വന്നാൽ തിരിച്ചേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുണ്ട് എന്ന് ആളുകൾ എന്നോട് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ ഈ സ്കൂളിലെത്തിയത്. അതിവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഈ വൃദ്ധനായ മനുഷ്യൻ ഇടറിയ സ്വരത്തിൽ ഇങ്ങനെ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ സങ്കടം അപ്പം തന്നെ സാറിന് കാണാമായിരുന്നു. സാർ പറഞ്ഞുകൊണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ അന്വേഷിച്ചപ്പോൾ കറക്റ്റ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹം ഈ സാറ് ഈ മാല എടുത്തിട്ട് ആ വൃദ്ധനായ മനുഷ്യനെങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല സാറേ ഇത് കിട്ടിയത് ആർക്കാ? ഇത് സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാ? എനിക്ക് അവനെ ഒന്ന് കാണണം. അവന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ വാക്ക് പറഞ്ഞപ്പോൾ സാറ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ നൗഷാദിനെ വിളിപ്പിച്ചു. നൗഷാദിനെ വിളിച്ച് നൗഷാദ് വന്ന് പേടിച്ച് നൗഷാദ് വരുന്നത് സാറ് ഓഫീസ് റൂമിലേക്ക് ഹെഡ് മാസ്റ്റർ വിളിക്കുമ്പോൾ ആരായാലും പേടിക്കൂലേ. നൗഷാദ് പേടിച്ച് ഇങ്ങനെ വരിക. അപ്പം ഒരാളെ കൂടി കണ്ടപ്പോഴോ, ഒരു വൃദ്ധനായ മനുഷ്യനെ കൂടി കണ്ടപ്പോൾ എന്താണെന്നറിയാതെ നൗഷാദ് ആകെ ബേജാറാണ്. പക്ഷേ സാറ് പറഞ്ഞു, നൗഷാദേ നീ ഏൽപ്പിച്ച
നീ ഏൽപ്പിച്ച മാലയുടെ ഉടമസ്ഥരാണ് ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കല്ലേ എന്ന് നൗഷാദിനോട് ചോദിച്ചപ്പോൾ നൗഷാദ് പറഞ്ഞു, സാറേ തീർച്ചയായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമ്മാനം കൊടുത്തോട്ടെ സാറേ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുക്കല്ലേ, ഞാനൊരു അസംബ്ലി വിളിക്കട്ടെ, ആ അസംബ്ലിയിൽ വെച്ച് കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ സാറ് പെട്ടെന്നൊരു അസംബ്ലി വിളിച്ചു കൂട്ടുകയും ചെയ്തു. അസംബ്ലി വിളിച്ചു കൂട്ടിയപ്പം സ്റ്റേജിൽ, അസംബ്ലിയുടെ സ്റ്റേജിൽ വൃദ്ധനായൊരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന രംഗം കാണുമ്പോൾ കുട്ടികൾക്ക് എന്ത് തോന്നും, കുട്ടികൾ പരസ്പരം നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ അസംബ്ലിയുടെ ആദ്യ ഘട്ടങ്ങളൊക്കെ ആദ്യ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഊഴമെത്തിയപ്പോൾ സാറ് പറഞ്ഞു, ഇന്ന് നമുക്ക് പുതിയൊരു അതിഥിയുണ്ട്. ആ അതിഥി നമ്മുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നൗഷാദിനൊരു സമ്മാനവുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ആശ്ചര്യത്തോടുകൂടി നോക്കിങ്ങനെ നിൽക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നൗഷാദിന് ആ സമ്മാനം കൊടുക്കുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഈ രംഗം കണ്ടപ്പോൾ സാറ് ചോദിച്ചു, നൗഷാദിന് നിങ്ങളെ കൂട്ടുകാരൻ നൗഷാദിന് ഈ സമ്മാനം കിട്ടിയത് എന്തിനാണെന്നറിയോ? അവൻ്റെ സ്വിദഖിനും അമാനത്തിനും വേണ്ടിയാണ്, അവൻ്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമാണ് അവന് കിട്ടിയത്. മക്കളെ, നിങ്ങളെല്ലാവരും നൗഷാദിനെ ഒരു മാതൃകയാക്കണം കേട്ടോ. സത്യസന്ധതയുള്ള വിശ്വസ്തതയുള്ള മക്കളായിട്ട് നിങ്ങളെല്ലാവരും വളരണം കേട്ടോ എന്നുള്ള ഉപദേശവും നൽകിയിട്ട് സാറ് അസംബ്ലി തിരിച്ചുവിട്ടു. മക്കളെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? എങ്കിൽ ഞാൻ ഈ കഥയെ ചുരുക്കിയിട്ട് ഒന്നും കൂടെ പറയാൻ പോവാണ്. പക്ഷേ അപ്പം നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം. പറയട്ടെ, പറഞ്ഞു തുടങ്ങട്ടെ. നൗഷാദുൻ വലതുൻ സ്വാലിഹുൻ, നൗഷാദുൻ വലതുൻ സ്വാലിഹുൻ. എന്തോ മനസ്സിലായോ? മനസ്സിലായോ? കുല്ല യൗമിൻ യദ്ഹബു ഇലൽ മദ്രസത്തി സ്വബാഹൻ. മദ സ്വബാഹ്, സ്വബാഹ്, രാവിലെ മദ്രസയിലേക്ക് അവൻ എല്ലാ ദിവസവും പോകും. റആ ഫി ത്വരീഖി ഖിലാദത്തൻ ജമീലത്തൻ. റആ, മദ റആ, കണ്ടു. റആ ഫി ത്വരീഖി, ഫി ത്വരീഖ്, ത്വരീഖ് മദ വഴി, ഫി ത്വരീഖ് വഴി, വഴിയിൽ അവൻ കണ്ടത് എന്തായിരുന്നു? ഖിലാദത്തൻ ജമീലത്തൻ. അത് എന്ത് ഖിലാദയായിരുന്നു അറിയോ? വഹിയ ഖിലാദത്തുൻ ദഹബിയ, വഹിയ ഖിലാദത്തുൻ ദഹബിയ. അഖദ നൗഷാദ് അൽ ഖിലാദ, അഖദ മദ അഖദ, എടുത്തു. അഖദ ഖിലാദത്തൻ, ആ ഖിലാദത്ത് എടുത്തു. എന്നിട്ടോ അസ്റഅ ഇലൽ മദ്രസത്തി, അസ്റഅ, അസ്റഅ, അസ്റഅ ഇലൽ മദ്രസത്തി. മദ്രസയിലേക്ക് എത്തിയപ്പോൾ ഈ ഖിലാദ എന്തു ചെയ്തു? സല്ലമൽ ഖിലാദത്ത ഇല നാദിരിൽ മദ്രസ. സല്ലമ, അതെ, സല്ലമ, സല്ലമ, ഏൽപ്പിച്ചു. സല്ലമൽ ഖിലാദത്ത ഇല നാദിരിൽ മദ്രസ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? സുമ്മ ദഖല നൗഷാദ് ഇല സഫ്ഹി യൗമൻ ജാഅ ഹരിമുൻ. അത് ഹരിമൻ, ഹരിം, മൻ ഹരിം, വൃദ്ധൻ, വയസ്സായ. ജാഅ ഹരിമുൻ ഇലൽ മദ്രസ വകാന സ്വാഹിബുൽ ഖിലാദ, വകാന സ്വാഹിബുൽ ഖിലാദ. റദ്ദ, റദ്ദ നാദിറുൽ മദ്രസ അൽ ഖിലാദത്ത ഇലൽ ഹരിം, ലിൽ ഹരിം. റദ്ദ, മദ റദ്ദ, ആ മടക്കി ഏൽപ്പിച്ചു കേട്ടോ. റദ്ദ, റദ്ദ നാദിറുൽ മദ്രസ അൽ ഖിലാദ ലിൽ ഹരിം. അഉത്വ അൽ ഹരിം, അഉത്വ, അഉത്വ, നൽകി. അഉത്വ അൽ ഹരിബു അൽ ഹദിയത്ത ലി നൗഷാദ്. ഹാദിഹിൽ ഹദിയത്തു ലിസ്സിദ്ഖി വൽ അമാനത്തി, ഹാദിഹിൽ ഹദിയത്തു ലിസ്സിദ്ഖി വൽ അമാനത്തി. മനസ്സിലായോ? ഞാൻ ആ പറഞ്ഞ കഥയുടെ ഒരു അറബിയിലെ ചുരുങ്ങിയ രൂപമാണ് ഞാൻ പറഞ്ഞത്. കുറേയൊക്കെ മനസ്സിലായില്ലേ? ഇങ്ങനെ കുറേ അറബി കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ കുട്ടി എന്തോ ചിന്തിക്കല്ലേ, ഈ വലത് എന്തോ ചിന്തിക്കല്ലേ. മാദാ യുഫക്കിറുൽ വലദു,
മാതാ യുഫക്കിറുൽ വലദോ എന്തായിരിക്കും ഈ കുട്ടി ചിന്തിക്കുന്നത്? ആ ചിത്രം കണ്ടാത്ര നമുക്കറിയാം, എൻ്റെ കയ്യിൽ കിട്ടിയ ഈ കിലാദ ഏതോ ഒരു പെൺകുട്ടിയുടെ ആയിരിക്കും, അവളിത് കിട്ടാതെ കരയുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം അല്ലേ. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ കുട്ടിയാണ് അല്ലേ. മാതാ യുഫക്കിറുൽ വലദു തബ്കിയൽ ബിന്തു ബിഫഖദിൽ ഖിലാദ തബ്കിയൽ ബിന്തു ബിഫഖദിൽ ഖിലാദ ഖിലാദ നഷ്ടപ്പെട്ടതിൽ കരയുന്നുണ്ടാകും എന്നിങ്ങനെ ചിന്തിക്കണം അല്ലേ. ലിമ തബ്കിയൽ ബിന്തു, ലിമ എന്തിനായിരിക്കും ആ ബിന്ത് കരയുന്നുണ്ടാവുക? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ. ബിഫഖദിൽ ഖിലാദ ബിഖഫഖദിൽ ഖിലാദ ഖിലാദ നഷ്ടപ്പെട്ടു, ഖിലാദ നഷ്ടപ്പെട്ട സങ്കടത്തിൽ ബിഹുസ്ൻ ബിഹുസ്ൻ ബിൽഹുസ്ൻ സങ്കടത്തിലാണ് ആ കുട്ടി കരയുന്നുണ്ടാവുക. മാദാ ഫഅല ബിൽ ഖിലാദ ആ ഖിലാദ എന്താ ചെയ്തിട്ടുണ്ടാവുക? മാദാ സല്ലമൽ ഖിലാദത ഇലാ സ്വാഹിബത്തിഹ സല്ലമൽ ഖിലാദ ഇലാ സ്വാഹിബത്തിഹ അതിൻ്റെ ഉടമസ്ഥന് മടക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇതേപോലെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാകാം, ഒക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് അതൊക്കെ പറയാം, അതിനൊക്കെ അവസരം നമുക്കുണ്ടാക്കാം. ശരി, എന്തായിരുന്നാലും ഇവിടെ ഇതുപോലെയുള്ള ഒരു അമാനത്തിൻ്റെ കഥ, ഒരു വിശ്വസ്തതായ ഒരു ആട്ടിടയൻ്റെ കഥയാണ് നമുക്ക് അടുത്ത പാഠത്തിൽ ഇനി പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. അതോടൊപ്പം നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങളുടെ അർത്ഥവും നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഉണ്ടാവില്ല ഉണ്ടാവില്ലേ? തീർച്ചയായും. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത് നമുക്ക് നല്ല ഒരു റാഴയുടെ അമാനത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വസ്തതയുടെ കഥയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാല്ലാ. പഠനം എളുപ്പമാക്കാൻ, പഠനത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഫാസ് അക്കാഡമി ആൻഡ് ഓൺലൈൻ ട്യൂട്ടോറിയൽ. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.